വയനാട് അമ്പലവയലിൽ സംസാരശേഷിയില്ലാത്ത ആദിവാസി ബാലികയെ പീഡിപ്പിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. അമ്പലവയൽ കോളനിയിലെ മുനീറാണ് അറസ്റ്റിലായത്. പ്രതി കുറ്റം സംബന്ധിച്ചതായി പോലീസ് പറഞ്ഞു. വിവരങ്ങളുമായി നിഖിൽ പ്രമേഷ് ചേരുകയാണ്. നിഖിൽ, എന്താണ് സംഭവം? കഴിഞ്ഞ ദിവസമാണ് ഹർഷൻ അമ്പലവയലിൽ സംസാരശേഷിയില്ലാത്ത ആദിവാസി ബാലികയെ പീഡിപ്പിക്കപ്പെട്ട നിലയിൽ രക്ഷിതാക്കൾ കാട്ടിൽ നിന്ന് വിറക് പറിക്കാൻ പോയി മടങ്ങിയെത്തിയപ്പോൾ കണ്ടത് ഈ പെൺകുട്ടിക്ക് സംസാരിക്കാനാകില്ല എന്നുള്ളതുകൊണ്ട് തന്നെ പ്രതിയെ കണ്ടെത്തുക എന്നുള്ളത് പോലീസിന് മുന്നിലെ ഒരു വെല്ലുവിളിയായിരുന്നു. പക്ഷേ കോളനി നിവാസികൾ നൽകിയ വിവരത്തെ തുടർന്ന് ഒരാളെ കസ്റ്റഡിയിലെടുത്തിരുന്നെങ്കിലും ഇയാൾ കുറ്റം സമ്മതിച്ചിരുന്നില്ല. തുടർന്ന് ഇന്നലെ പെൺകുട്ടിയെ മൊഴിയെടുക്കുന്നതിന്റെ ഭാഗമായി കോളനിയിൽ എത്തിച്ച വേളയിൽ ഇദ്ദേഹത്തെ തിരിച്ചറിയുകയും പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ ഈ ആദിവാസി കോളനിയിലെ തന്നെ ഒരു ആദിവാസിയുടെ ഭർത്താവായ മുനീർ എന്നയാളാണ് പ്രതി എന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഇയാൾ തുടർന്നുള്ള പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ ഇപ്പോൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷമാണ് പോലീസിലേക്ക് വിവരം എത്തുന്നത്. സംഭവം അറിഞ്ഞെത്തിയ പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും സംസാരിക്കാനാകാത്ത കുട്ടിയാണ് എന്നുള്ളതുകൊണ്ട് ഒരു ആംഗ്യഭാഷാ സഹായിയുടെ സാന്നിധ്യത്തിലായിരുന്നു കുട്ടിയിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത്. കേവലം 10 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരുന്നെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നില്ല. ഇന്ന് വിശദമായ രക്ഷിതാക്കളുടെയും ഈ കോളനിയിലുള്ള മറ്റാളുകളുടെയും കൂടി മൊഴി ശേഖരിച്ച പശ്ചാത്തലത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് പിന്നാലെ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ഹർഷൻ, നിഖിലാണ് വിവരങ്ങൾ നൽകിയത്.